യഹോവയാണ് യഥാർത്ഥ ഏകസത്യ ദൈവമെന്ന് എവിടെയെങ്കിലും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? തലോടി, ഈ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ ഈ യാഹുവ എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിച്ചതിനോട് തെളിവുകളുണ്ടല്ലോ. ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ യേശുക്രിസ്തുവിന് ശേഷം 1400 വർഷത്തിന് ശേഷം അല്ലേ ഈ പറയുന്ന അള്ളാഹു വരുന്നത്? അപ്പൊ ഇവിടെ എന്റെ വാദം വളരെ ക്ലിയർ അല്ലേ? ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് മുൻപ് തന്നെ ഒരു ദൈവമുണ്ട്, അതാണ് ഏകസത്യ ദൈവം. എന്റെ പൊന്നു തലോടി, നിങ്ങൾ യഹോവയെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ വിഷയം എന്താണ്? യഹോവ ആണോ അള്ളാഹു ആണോ ഏകസത്യ ദൈവം എന്നുള്ളതാണ്. ഈ യഹോവ യേശുക്രിസ്തുവിന് മുൻപ് തന്നെ, യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് ഇവിടെ ജനിക്കുന്നതിന് മുൻപ് തന്നെ യാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ബൈബിളിൽ. ആ കാര്യത്തിൽ തലോടിക്ക് എതിർപ്പില്ലല്ലോ. ഏത് ബൈബിളില്? എന്റെ കയ്യിലിരിക്കുന്ന ബൈബിളുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു സാധനം എവിടെ കാണാൻ പറ്റൂല. പിതാവ് ഉണ്ടല്ലോ, പഴയ നിയമത്തിൽ ഇരിക്കുമല്ലേ, ഇതിനു മുൻപ് എഴുതപ്പെട്ടതിന്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പിന്നീട് വന്നതിനെ കുറിച്ച് പറയാൻ ആദ്യം തന്നെ ഉള്ളതിന്റെ അകത്ത് പറയും. നമ്മൾ എപ്പോഴും ആ ഏതാണ് യഥാർത്ഥം ആദ്യം ഉള്ളത്, ഇതല്ലേ നമ്മൾ ഇവിടുത്തെ വിഷയം തന്നെ. ഇവിടെ അപ്പോ അള്ളാഹു ആണ് ഇവിടെ, സോറി, യഹോവയാണ് ആദ്യമുള്ളത് എന്നും അതാണ് ഏക സൃഷ്ടാവായിട്ടുള്ളതെന്നും നമ്മളിവിടെ നമ്മൾ പറയുന്നത്. ഈ അള്ളാഹു എന്ന് പറയുന്നത് ദൈവം മുഹമ്മദിന് 1400 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ അതിനു മുൻപ് തന്നെ പ്രവചനമുണ്ട്, അതിനു മുൻപ് തന്നെ മനുഷ്യനുണ്ട്. യഹോവയെ പറ്റി പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, യഹോവ ഈ യഹോവയാണ് യേശുവായി വന്നത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വചനം ഉണ്ടോ? യഹോവ യേശുവായിട്ട് വന്നതാണ്, യഹോവയാണ് യേശുവായി വന്നത് എന്ന് പറയുന്ന വചനം എവിടെ ഉണ്ടോന്ന് രണ്ടാമത് ചോദിച്ചു. അങ്ങനെ വെച്ചാല് അത് മതി നമുക്ക് സംസാരിക്കാം. ആ ഈ നിങ്ങൾ പറഞ്ഞു യഹോവയാണ് യേശുവായിട്ട് വന്നത്, ഓക്കെ, അങ്ങനെ ഒരു വചനം ഉണ്ട്, നമുക്ക് അത് വിശ്വസിക്കാലോ. അവരുടെ വചനം ഉണ്ടോ, കൊണ്ടുവന്നോളൂ. ആ വചനം കാണിച്ച പ്രശ്നം കഴിഞ്ഞു. ഇവിടെ നമുക്ക് വിഷയം എന്താ, നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചാണുള്ള അള്ളാഹു ഏകസത്യ ദൈവമാണ് എന്നുള്ളത് ഞങ്ങൾ തെളിച്ചതാ. അത് ഞങ്ങള് ബാധ്യതയാണ്, ഞങ്ങൾ തെളിയിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. യാഹു എന്ന് പറയുന്ന ദൈവത്തിന് മുൻപ് അള്ളാഹു എന്ന് പറയുന്ന, പോട്ടെ, യേശുക്രിസ്തുവിന് മുൻപെങ്കിലും, യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുൻപെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതമോ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമോ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് തെളിയിക്കൂ. ആരാണ് ഇപ്പൊ ഏകസത്യ ദൈവം തീരുമാനമായ? മാത്യു യാഹുവയാണ് ഏകസത്യ ദൈവം എന്നാണോ വാദം? അതെ അതെ, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അള്ളാഹു അല്ല, യാഹുവയാണ് ഏകസത്യ ദൈവം പല വട്ടം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് തെളിവെന്താണ്? തെളിവെന്താണ്? ആരാണ് ഏകസത്യ ദൈവം? ഇവിടെ നിങ്ങൾ പാനലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടാട്ടോ. ആരാണ് ഏകസത്യ ദൈവം? അള്ളാഹു ആണോ യഹോവയാണോ? ആ പുള്ളിക്കാരൻ പറഞ്ഞു യഹോവയാണ്. ആ യഹോവയാണ് എന്ന് പറയാൻ കാരണം പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ അത് ഇസ്ലാമിന്റെ കണ്ടാണ്. പിന്നെ മൂപ്പര് വെച്ചൊരു ആകെ വെച്ച വാദം വെച്ചാൽ യേശു ക്രിസ്തു ഈ യഹോവയാണ് യേശു ക്രിസ്തു ആയിട്ട് ഭൂമിയിൽ വന്നെന്നുള്ള വാദം മാത്രമേ വെച്ചുള്ളൂ. പുതുതായിട്ട് വേറെ ഒന്നും വെച്ച് പിന്നെയൊക്കെ നമ്മളെ കാര്യം എടുത്ത് പറഞ്ഞിരിക്കുന്ന ആളും അത് ഇതിൽ ചർച്ച ചെയ്ത് നമുക്ക് അത് കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട മറുപടിയാണ്, അതെങ്ങനെയാണെന്ന് നമ്മൾ കൊടുത്തോളൂ. ഇപ്പൊ വിഷയം യഹോവ എന്നത് ഏകസത്യ ദൈവമാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്, ബൈബിളിന്ന് തെളിയിക്കാം. അത്രേ ജസ്റ്റ് ഉള്ളു. അത് മാത്യുവിന് പറ്റൂലേ പിലിപ്പെടുത്തോട്ടെ. ഈസി ആയിട്ട് തെളിയിച്ചു തരാം. ഉൽപ്പത്തി ഒന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോ ഇവിടെ ബൈബിള് പ്രകാരം ദൈവത്തിന്റെ ഒരു സൃഷ്ടികർമ്മം നടക്കുകയാണ്. അപ്പൊ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രപഞ്ചത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഈ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തെ കുറിച്ച് തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് പോന്നു കഴിയുമ്പോൾ ഈ ദൈവത്തിന്റെ നാമം എന്താണ് എന്നുള്ള ദൈവം അവിടെ വെളിപ്പെടുത്തി തന്നെ ദൈവം തരുന്നുണ്ട്. ഇത് അടിയുറച്ച് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ദൈവം പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പം വീണ്ടും ആ നാമം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്, എന്റെ നാമം യഹോവ എന്ന് തന്നെ എന്ന്. യെശയ്യാ പ്രവചനം 42:8 പറയുന്നുണ്ട്. അതിനു മുൻപെല്ലാം പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോഴും പറയുന്നുണ്ട്, എന്റെ നാമം ഇന്നത് തന്നെ എന്ന് നീ പറയണം എന്ന് പറയുന്നത്, യഹോവ എന്ന് തന്നെ നീ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ യഹോവ എന്ന് പറയുന്ന ദൈവത്തെ അവിടെ പ്രവാചകന്മാരായിട്ടുള്ള ആളുകളെല്ലാം ആരാധിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും.
അപ്പൊ നമുക്ക് എന്താണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യഹോവ എന്ന് പറയുന്ന ഒരു ദൈവം അവിടെ ഉണ്ട് എന്നും ഈ ദൈവം ആണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നും എന്നുള്ളതെല്ലാം ആദിമ മനുഷ്യൻ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്നത് ദൈവം എപ്പോഴാണ് ചരിത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ കാണാൻ കഴിയുന്നത്? മാത്യുവിന്റെ ചോദ്യം ഒരു ഒരു രസകരമായ അവസ്ഥയിലേക്കാണ് പര്യവസാനിക്കുന്നത്. നമുക്കൊന്ന് ഇപ്പം അദ്ദേഹം പറഞ്ഞേ കേട്ടല്ലോ ബൈബിളിൽ പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ബൈബിൾ എന്നാ മോശയുടെ കാലത്താണ് ഉണ്ടായത് നമുക്കറിയാം. ഓക്കെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം. പുള്ളി ആ ചോദ്യം ചോദിച്ചേ, ഇനി യഹോവ ഉണ്ടെന്ന് തെളിയിച്ചത് അദ്ദേഹം എന്ത് വെച്ചിട്ടാണെന്നറിയാമല്ലോ. 3000 വർഷം മുമ്പ് എഴുതി വെച്ചൊരു സാധനം വെച്ചിട്ടാണ് യഹോവ ഉണ്ടെന്ന് തെളിയിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചേ, ഇനി മറു ചോദ്യം ചോദിച്ചേ. എന്നോട് വാദം തെളിയിക്കാൻ പറഞ്ഞ തെളിയിച്ചോണ്ടിരിക്കുവല്ലേ? അല്ല, നിങ്ങൾ തെളിയിച്ചല്ലോ, നിങ്ങൾ തെളിയിച്ചു. ബൈബിളിലുണ്ട്, മോശ പറഞ്ഞതിനകത്തുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു. ആ, മോശ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു. ആ, ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിച്ചേ. പറഞ്ഞു, അതെ അതെ, ഇനി ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഈ അള്ളാഹു എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവം മുഹമ്മദിന് മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ മുഹമ്മദ് വരുന്നതിന് മുൻപുള്ള എന്തെങ്കിലും ഒരു തെളിവ് വെച്ചിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായിരുന്നു എന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നും മുഹമ്മദ് വരുന്നതിന് മുൻപ്, നിങ്ങൾ 2000 വർഷം ഇത്ര വർഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതായത് മുഹമ്മദ് വരുന്നതിന് മുൻപ് എഴുതപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. അല്ല, അതെങ്ങനെ ഒരു 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 കണ്ടീഷൻ വെക്കുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ മോശയെ വരുന്നതിന് മുമ്പ് ഈ യഹോവ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരൊറ്റ തെളിവ് ചോദിച്ചാൽ നിങ്ങൾ ആകാശത്ത് കയറും. കണ്ടീഷൻ വെക്കാൻ പാടില്ല, ഞങ്ങളെ ചോദ്യത്തിന് കണ്ടീഷൻ പിന്നെ പറ്റൂല, നിങ്ങളെ ചോദ്യത്തിന് കണ്ടീഷൻ വെക്കാം. അങ്ങനെ എങ്ങനെയാ ശരിയാവുക? അതെന്താ? എങ്കിൽ ഞങ്ങളെ ചോദ്യം, നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം, അല്ല മാത്യു, അതേ ചോദ്യം, മോശക്ക് മുമ്പ് യഹോവ എന്ന് പറഞ്ഞ സാധനം ലോകത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരൊറ്റ തെളിവിതാ, ഒരൊറ്റ തെളിവ്, അതേ ചോദ്യം. കണ്ടീഷൻ ഞാനും വെച്ചു, പക്ഷെ മോശ ഇത് ഈ കള്ളക്കഥകൾ പറയുന്നതിന് മുമ്പ് യഹോവ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരൊറ്റ തെളിവ്. അല്ല ഫഹദ് ഭായി, നമുക്കിപ്പോ ഇവിടെ നിലവില് നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷേ മോശയ്ക്ക് മുമ്പുള്ള വിജയിച്ചു. അത് പറ്റില്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ തരാം. ചോദ്യം കോമഡിയിലേക്ക് ചെന്നെത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഇതാ സംഭവം, മോശ പറഞ്ഞ കള്ളക്കഥ ഉണ്ട് ഞങ്ങൾക്ക് തെളിവെന്ന്. അപ്പൊ മോശ തെളിവാ, മോശ ഇപ്പൊ 2000 വർഷം മുമ്പ് ഉണ്ടായതല്ലേ? മുഹമ്മദ് പറഞ്ഞു വെച്ചിരിക്കുന്ന കള്ളക്കഥയാണ് എന്നാണ് പറഞ്ഞു. ഇവിടെ റസാഖ് ഭായ് തെളിവ് വേണം, തെളിവ് വേണം. ബൈബിളിലെ കള്ളക്കഥ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തെളിവ് വേണം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ ഒരു മോശ പറഞ്ഞ കള്ളക്കഥകൾ ഉണ്ടെന്ന് പറഞ്ഞേ, അതാണ് തെളിവ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ തെളിവുണ്ട്, സത്യകഥ സത്യ കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കും പറയാമല്ലോ. കേട്ടില്ല, കേട്ടില്ല, അത് ഞങ്ങൾ സ്വീകരിക്കില്ല. അത് വ്യക്തമാക്കാം, അത് അത് ശരിയാണ്, അത് വളരെ ശരിയാണ്. അത് അതല്ല ഇപ്പൊ ഉണ്ടെന്ന് മാത്യു തന്നെ, മാത്യുടെ ചോദ്യം മനസ്സിലാക്കിയോ? മോശം ഇപ്പൊ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് അതിനു മുമ്പ് അതിനു മുമ്പ് ഈ സാധനം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം താങ്കൾ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് പറയുന്നത് 1,24,000 പേരും പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാമിന്റെതല്ലേ, അതവിടെ നിക്കട്ടെ. അത് ഇസ്ലാമിന്റെ, അത് അത് ഇസ്ലാമിന്റെ. അപ്പൊ അതിനോട് വ്യക്തമല്ലേ? അല്ല, അപ്പൊ അത് എന്റെ വാദം വ്യക്തമല്ലേ? മുഹമ്മദ് വന്നതിന് ശേഷം അള്ളാഹു ഉള്ളൂ എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പൊ നിങ്ങളുടെ അള്ളാഹു, അതുകൊണ്ട് തന്നെ അപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് മോശക്ക് മുമ്പ് യഹോവ, മോശക്ക് ശേഷമാണ് യഹോവ ഉണ്ടായത്, മുഹമ്മദിന് ശേഷമാണ് അള്ളാഹു ഉണ്ടായത്. കറക്റ്റ്, ഇപ്പൊ ശരിയായി, അത്രേ ഉള്ളൂ. കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം അതാണ് കണ്ടീഷൻ. ഞാൻ എന്റെ പൊന്ന് ഭഗവായി, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് ബൈബിള് വെച്ച് തെളിയിക്കാം,
മോശയ്ക്ക് മുമ്പ് യഹോവ ഇല്ല എന്ന് ഞാൻ തെളിച്ചരാം. എന്നാൽ മാത്യുവിൽ തെളിച്ചരാൻ പറ്റുമോ നബിക്ക് മുമ്പ് അള്ളാഹു ഇല്ലായിരുന്നു എന്ന് തെളിക്കാൻ പറ്റുമോ? ബൈബിൾ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരും പ്രമാണം വെച്ചിട്ട് അല്ലേ? അതല്ലേ ചോദ്യം? നമ്മളെ പ്രമാണം വെച്ചിട്ട്. അതെ അതെ, മുഹമ്മദ് ചോദ്യം മനസ്സിലായല്ലോ. നാമം അള്ളാഹു എന്ന നാമം ഇല്ലായിരുന്നു എന്ന് മാത്യു തെളിയിക്ക. ഞാൻ തെളിച്ചരാ യഹോവ എന്ന നാമം മോശക്ക് മുമ്പ് മോശക്ക് മുമ്പ് ഇല്ലായിരുന്നു എന്ന് ബൈബിൾ വെച്ച് തെളിയിച്ചരാം. ആ പ്രമാണം വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ബൈബിൾ വെച്ചിട്ടും അദ്ദേഹം തെളിയിക്കും ഏത് യഹോവ ഇല്ലായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ഖുർആൻ വെച്ചിട്ടും യഹോവ ഇല്ലായിരുന്നു അല്ല അള്ളാഹു ഇല്ല എന്നുള്ളത് തെളിയിക്കുക. കാരണം നമ്മുടെ ചോദ്യങ്ങൾ ഇപ്പം മൊത്തം കണ്ടീഷൻ ബേസിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല ഇപ്പൊ ഇത് തന്നെ ഈ വാദം തന്നെ ഇപ്പൊ ഫഹദ് ഭായ് കൊണ്ടുവന്ന വാദം തന്നെ വെച്ചാ പോരെ അള്ളാഹു ഏകദൈവം അല്ല എന്നുള്ളത്. അതായത് നിങ്ങൾ പറഞ്ഞിരിപ്പോ നിങ്ങളുടെ വാദം തന്നെ എന്ന് എടുക്കുക, അത് മാത്രമേ നമുക്ക് എടുത്തിരുന്ന് തരം ചെയ്യും. അതായത് ഇപ്പൊ മോശ മുതല് നിങ്ങൾ പറയുന്നത് എന്താ, മോശ മുതല് ഈ യഹോവേ ഉള്ളൂ എന്ന് നിങ്ങളുടെ പറയുന്നത്. ഓക്കെ, നമുക്കത് നിങ്ങളുടെ വാദം വേണ്ടിട്ട് നിങ്ങളോട് തർക്കിക്കാം. പറഞ്ഞത് ഞാൻ അത് പറയാം, അത് തന്നെ മോശം വരുമ്പോൾ മുതലെങ്കിലും ഈ യാഹു എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ മുഹമ്മദ് വരുന്നതിന് മുൻപ് വരികയും വായിച്ചു കേൾപ്പിച്ചത് ഏതില് ചേടാ? ഇത് കൊള്ളാം, ഇപ്പൊ ഇത്രയും നേരം ബൈബിളിൽ ഞാൻ റെഫറൻസ് എടുത്ത് വെച്ചിട്ട് വായിച്ചു. ബൈബിൾ മോശയ്ക്ക് ശേഷം ഉണ്ടായതല്ലേ? ഞങ്ങൾ ആ ചോദ്യം അല്ല, മോശ എന്ന് പറഞ്ഞ ആള് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരും ഒരാള് മൈക്ക് എടുക്കുക. ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒരാള് മൈക്ക് എടുക്കുക. ഫഹദ് ഭായ് മോശം മുതല് കേട്ടില്ല കേട്ടില്ല ഈ മോശം മുതല് എങ്കിലും ഈ മോശം മുതല് മുതലാണ് യഹോവ ഉള്ളൂ എന്നുള്ളത് മാത്യു ബ്രദർ ഇവിടെ പറഞ്ഞു, സമ്മതിച്ചു. മോശ മുതലാണ് യഹോവ ഉള്ളത് എന്ന് ആരു മാത്യു ഭായ് ഇവിടെ പറഞ്ഞു നിങ്ങളുടെ കണ്ടീഷൻ വെച്ചിട്ട്. ഞാൻ അങ്ങനെ മോശ മുതലേ ഉള്ളു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു മോശ തന്ന ബൈബിളിൽ വെച്ചിട്ടല്ലേ നിങ്ങൾ സത്യം ചെയ്യാവോ? ഖുർആനിലോട്ട് സത്യം ചെയ്യാം. മോശം നിങ്ങളാ ഇപ്പൊ പറഞ്ഞത് മോശയുടെ ബൈബിളിൽ നിന്നാണ് തെളിവ് തന്നത്. ആ ബൈബിളാണെങ്കിൽ മോശയ്ക്ക് ശേഷം ഉണ്ടായതാണ് താനും. അപ്പൊ പിന്നെ നമ്മൾ ആ കണ്ടീഷൻ വെക്കണ്ടേ? അല്ല എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം ഫഹദ് ഭായ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. നിങ്ങളിവിടെ പറഞ്ഞു മോശയുടെ എന്റെ ഫഹദ് ഭായ് ഞാൻ പറഞ്ഞതല്ലോ ഇപ്പൊ ഫഹദ് ഭായ് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ താങ്കൾ ഞാൻ ഉദ്ദേശിച്ചത് അല്ല. ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, മാത്യു ബ്രദർ ഇവിടെ തെളിവ് തന്നത് എന്താ? ബൈബിൾ അല്ലേ ഫഹദ് ഭായ്? ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയാത്ത കാര്യം നമ്മളുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയല്ലേ. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഇവിടെ പറഞ്ഞത് പ്രപഞ്ച ബൈബിൾ വായിച്ചിട്ട് പ്രപഞ്ച സൃഷ്ടിക്കുമ്പോൾ ഇവിടെ ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞു നിന്നിട്ട് നമ്മൾ തുടർന്ന് പോരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്റെ പൊന്നു ഒന്ന് കേക്കുന്നത് എന്താ ചുമ്മാ കിടന്ന പച്ചപ്പാടും പറഞ്ഞു ബൈബിളിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ബൈബിൾ മോശം പറഞ്ഞതാണ് ഈ ആഹു എന്ന് പറയുന്നത്. പിന്നെ ബൈബിളിൽ അല്ലേ ഉള്ളത്, പിന്നെ ഖുറാനി വരുമോ അത്? അപ്പൊ അത് അത് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാമല്ലോ. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. ഈ ബൈബിൾ ആരാ നിങ്ങൾക്ക് തന്നത്? ബൈബിൾ ആരാ തന്നത് അതെന്ന് പറഞ്ഞേ? മണ്ടം വാദമായിട്ട് വരല്ലേ ഫഹദ് ഭായ്? അല്ല ഓക്കെ, അപ്പൊ ബൈബിൾ ആരാ തന്നത്? ചർച്ച ചെയ്യുന്നു യഹോവയെ കുറിച്ചുള്ള ഗ്രന്ഥം കൊണ്ടുവന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, ബൈബിൾ ആരാ തന്നത്? ചർച്ച ചെയ്യാൻ ബൈബിൾ ആരാ തന്നത്? ബൈബിൾ ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. മോശയല്ലേ പഞ്ചഗ്രന്ഥി തന്നേ? നിങ്ങൾ നേരത്തെ വായിച്ചത് മോശം തന്നതാ. താങ്കൾ എന്നോട് ചോദിച്ചാൽ ബൈബിൾ എന്നല്ല, ബൈബിൾ എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് ബുക്സ് എന്നാ, അല്ലാതെ പഞ്ചഗ്രന്ഥി എന്ന് മാത്രമല്ല. ഇപ്പൊ നിങ്ങളിപ്പോ വായിച്ചില്ലേ, ഒരു വചനം വായിച്ചില്ലേ യഹോവ ഉണ്ട് തെളിയിക്കാൻ വേണ്ടിട്ട് മോശ പറഞ്ഞ കഥ വായിച്ചില്ലേ? മോശ പറഞ്ഞ അത് ഞങ്ങൾ വായിച്ചു. അത് എത്ര വർഷം പഴക്കമുണ്ട്? ബൈബിൾ തന്നെ ഇത്രയും കാലമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നേരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ബൈബിൾ തന്നെ. ഞാനല്ല പറഞ്ഞത്, അദ്ദേഹമാണ് ബൈബിളിന്ന് തെളിവ് തന്നു എന്ന് പറഞ്ഞത് അല്ലേ? മാത്യു അല്ലേ പറഞ്ഞേ ബൈബിളിൽ നിന്നാണ് തെളിവ് തന്നെ?
പ്രസാദ് ഭായി പിന്നെയും പിന്നെയും ചോദിച്ചു, അത് പറഞ്ഞപ്പോ അത് പറ്റില്ല, നമുക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞു ഇല്ലേ. എന്റെ പൊന്നു ഫഹദ് ഭായി, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ യഹോവയെ കുറിച്ചിട്ട് യഹോവയാണ് അള്ളാഹുവാണ് ഏകസത്യ ദൈവം എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ദൈവങ്ങളെ കുറിച്ചുള്ള എഴുതി വെച്ചിട്ട് പുസ്തകം കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുള്ളൂ? ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ടേ? ഓക്കേ, അപ്പോൾ ബൈബിൾ നിങ്ങൾ ഞങ്ങൾക്ക് തെളിവ് തരുമ്പോ കൊണ്ടെന്ന് നോക്കുമ്പോ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം, ഇവിടെ ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമാണ്. ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ ഈ ഭൂമിയിൽ ആരാധിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ദൈവത്തെ കുറിച്ച് ആളുകൾക്ക് അറിയുന്നതിന് മുൻപ് തന്നെ ഈ യഹോവ എന്ന് പറയുന്ന ദൈവത്തെ ഇവിടെ ആളുകൾ ആരാധിച്ചിരുന്നു എന്നുള്ളത് ഭഗത് ഭായി തന്നെ ഇവിടെ കുറച്ചു മുമ്പേ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഭഗത് ഭായിയുടെ സ്റ്റേറ്റ്മെന്റ് ആണത്. അങ്ങനെയെങ്കിൽ അള്ളാഹു ഉണ്ടായിട്ട് 4600 വർഷവും യാഹു ഉണ്ടായിട്ട് 3500 വർഷവും ആണ് നമുക്ക് പറയേണ്ടി വരുമെന്ന്. അതെ, കാരണം മാത്യു ബ്രദറിന്റെ ലോജിക് അനുസരിച്ച് അങ്ങനെ പറയേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത് കോമഡി ആവുന്നുള്ളത്. ഓക്കെ, അത് മതി, ആ ലോജിക്ക് താഴത്ത വേണമെങ്കിൽ താങ്കൾ എടുത്തോളൂ, ആ ലോജിക്ക് താങ്കൾ വേണമെങ്കിൽ എടുത്തോളൂ, ഞാൻ അതേ പറയുന്നുള്ളൂ. പറഞ്ഞത് മാത്യു ബ്രദറാണ് ഇവിടെ പറഞ്ഞത്, ഒരു പ്രമാണം. ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് ഏതാ മാത്യു ബ്രദറെ? മോശ കൊണ്ടുവന്ന തെളിവാ കൊണ്ടുവന്നെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, അത് പറ്റില്ല, അതിനു മുമ്പും നൂറ്റാണ്ടുകളും ജനവും സംഭവങ്ങളും ഇല്ലേ? മോശയുടെ കഥകൾ നമുക്ക് വേണ്ട, അതിനു മുമ്പും ഉണ്ട് എന്നുള്ളതിനെ തെളിവാ വേണ്ടത്. അതിനു മുമ്പ് ഈ യഹോവ എന്ന് പറഞ്ഞ സാധനം ഉള്ളതിന് തെളിവുണ്ടോ? പ്രപഞ്ച ഉൽപ്പത്തി മുതൽ തെളിവുണ്ടോ? ആ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം മോശ എഴുതിയ പുസ്തകമാണെങ്കിൽ അത് പറ്റില്ല കേട്ടോ. ആ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്ന തെളിയിക്കാൻ കൊണ്ടുവന്ന അതേ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദ് നബി പറഞ്ഞ പുസ്തകം ഞങ്ങളെടുത്തുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചു, ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചു, പിന്നെ സകല മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചു. ഇത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ആള് വ്യത്യാസം, സ്ഥലം വ്യത്യാസം, ഇത്രയേ ഉള്ളൂ. നിങ്ങളും നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന മോശ പറഞ്ഞത് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലേ? ഭഗത് ഭായിയുടെ ലോജിക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ എന്റെ അല്ല ലോജിക്ക്, നിങ്ങളുടെ ലോജിക്ക്. എന്റെ എന്റെ ഒന്ന് പറയരുത്, കാരണം ഞാൻ ആ ലോജിക്ക് എടുക്കില്ല. അത് തമാശയാണ് സത്യത്തിൽ. ആ ലോജിക്ക്, ആ ലോജിക്ക് സ്വീകരിക്കുക എന്നുള്ളത് തമാശയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് വേണം, നിങ്ങളുടെ പ്രമാണത്തിൽ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ പ്രവാചകർക്ക് പോലും അറിയില്ല, അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സൂറയൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രവാചകൻ അറിയോ ഇല്ലേ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് യഹോവ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് മോശ പറഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് പറഞ്ഞ ആരെങ്കിലും, കാരണം മോശ അല്ലല്ലോ ആദ്യ മനുഷ്യൻ, അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞതിന്റെ തെളിവുണ്ടോ? അതാ നമ്മുടെ ചോദ്യം. അതെങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞു മതിയല്ലോ. ആ ഒരു കാര്യം എടുത്താൽ പോലും 3500 വർഷം മുമ്പേക്ക് പോലും യാഹു എന്ന് പറയുന്ന ദൈവത്തെ മനുഷ്യര് മനസ്സിലാക്കി ഇരുന്നു. അതിനു മുമ്പുള്ള മനുഷ്യരോ? അതിനു മുമ്പ് അബ്രഹാം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഇബ്രാഹിം നബി ഉണ്ട്, അതിനു മുമ്പ് നോഹ ഉണ്ട് ഞങ്ങൾക്ക്, അതിനു മുമ്പ് ആദം ഉണ്ട് ഞങ്ങൾക്ക്. ഇവരൊക്കെ അള്ളാഹുവിനെ ആരാധിച്ചത്. ഞാൻ മോശയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസികളുടെ പിതാവാണ്, അദ്ദേഹം പോലും അള്ളാഹുവിനെയാണ് ആരാധിച്ചത്. ഞങ്ങൾക്ക് അത് മതി. ഫഹദ്ഭായ്, ആ മോശയ്ക്ക് മുമ്പ് യഹോവയെ ആരാധിച്ചില്ല എന്ന് നമ്മൾ തെളിയിച്ചരാലോ. അല്ല, അത് അതൊന്നുണ്ട്, അത് ഇതേ ഉണ്ടെന്ന് തെളിയിച്ചതേ, യഹോവ ഉണ്ടെന്ന് തെളിയിച്ചത് തന്നെ മോശയുടെ കഥകളാണ്. 3000 വർഷത്തിന് മുന്നേ ഇല്ലായിരുന്നു, നമ്മൾ തെളിയിച്ചു കൊടുത്താലോ? അതെ, അവിടെ പൊളിഞ്ഞില്ലേ, അവര് വാദം പൊളിഞ്ഞില്ല അവിടെ. അതോടുകൂടി മോശയ്ക്ക് മുമ്പ് വന്ന അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും ആരെയാണ് ആരാധിച്ചത്? യഹോവയെ അറിയില്ല. അപ്പൊ പിന്നെ യഹോവ ആദ്യത്തെ മുതൽ ഉണ്ടാവില്ലേ? തുടക്കം മുതൽ എങ്ങനെ ഉണ്ടാവില്ലേ? അവിടെ പൊളിഞ്ഞില്ലേ നിങ്ങളെ വാദം? അപ്പൊ ഈ 1400 വർഷം മുമ്പ് ഈ അള്ളാഹു ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് തന്നെ യഹോവ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് കൺക്ലൂഷൻ എത്തിയല്ലോ. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതെല്ലാം ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രശ്നം കഴിഞ്ഞു. സംഭവം തീരുമാനത്തിലെത്തി. ഈ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് വന്നതിന് ശേഷം മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ അതിനേക്കാൾ ജയിച്ചു കാര്യമില്ല. അത് കേക്ക്, ചോദ്യം എന്താണ് കേക്ക്? അയൽവാൻ ജയിച്ചു പറയും. ഇവിടെ വിഷയം എന്താണ്? തുടക്കം മുതൽ, ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെ അള്ളാഹു എന്നാണ്, അള്ളാഹുവിനെയാണ് ആരാധിച്ചത് ഖുർആൻ പറയുന്നു. നിങ്ങൾ വെച്ച ഒരു ഒരു തെളിവ് മോശയ്ക്ക് ശേഷമാണ്, മോശയിന്റെ മുമ്പ് വന്ന പ്രാചകാരം വിളിച്ചിട്ടില്ല, ഇല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അതിനെന്ത് നിങ്ങൾ മറുപടി എന്താ പറയാത്തത്? യഹോവ എന്ന ദൈവത്തെ അല്ല മോശയ്ക്ക് മുമ്പുള്ളവർ ആരാധിച്ചിരുന്നതെന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ ഖുർആൻ അങ്ങനെ പറഞ്ഞതായിട്ട് കാണിച്ചതാ? അതാണ് ചോദ്യം.
നിങ്ങളുടെ വാദം തന്നെ നിങ്ങൾ ആദ്യം ഞാൻ റെഫറൻസ് വായിച്ച് കേൾപ്പിക്കാം, എന്നാലേ നമുക്ക് നമ്മൾ റെഫറൻസ് വെച്ചിട്ട് വേണ്ട സംസാരിക്കാൻ. നിങ്ങളെ വാദം ഇവിടെ പൊട്ടി, നിങ്ങൾ നിങ്ങൾ വെച്ച റെഫറൻസ് പൊളിച്ച് കടിച്ച് പിറ്റിയിൽ ഒട്ടിച്ചു പോയി. ഞങ്ങള് നിങ്ങൾ പറഞ്ഞ മോശക്ക് ഉൽപ്പത്തി പുസ്തകമാണ് എടുത്തത്, ഉൽപ്പത്തി പുസ്തകം മോശക്ക് വന്നാണ്. ഓക്കെ, അതിന് മുമ്പേ യഹോവ എന്ന നാമത്തിലെല്ലാന്നാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷെ ഖുർആൻ അങ്ങനെ വാക്ക് കാണിച്ചതാ, മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവര് അള്ളാഹു എന്ന നാമത്തിലല്ല എന്ന് തെളിയിച്ചതാ. ഞങ്ങൾ തെളിയിച്ചു തരാ യഹോവ എന്ന നാമത്തിലല്ലെന്ന്. നിങ്ങൾ എന്താ ചോദ്യം മനസ്സിലാക്കാത്തത്? എന്റെ പൊന്നു എന്താണ് താങ്കൾ ഈ പറഞ്ഞ, താങ്കൾക്ക് എന്തെങ്കിലും നമ്മളിവിടെ വെച്ച വാദം വെച്ചാൽ ആരാണ് ഏകസത്യ ദൈവം? ഇപ്പൊ താങ്കളിപ്പോ മുഹമ്മദ് നബിക്ക് മുമ്പ് അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മോശക്ക് മുമ്പ് യഹോവ ഉണ്ടോ എന്ന് ചോദിക്കണ്ട്. കാരണം യഹോവയെ പരിചയപ്പെടുത്തിയത് മോശമാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പറയാനേ പറ്റും, ഇപ്പൊ എബ്രഹാം ആരാധിച്ചിരുന്ന പ്രവാചക ദൈവത്തെയാണ് മോശയെ ആരാധിച്ചിരുന്നു പറയാം. അതുപോലെ തന്നെ ഞങ്ങൾക്കും പറയാൻ പറ്റും. ഞങ്ങൾ ആദ്യം പറഞ്ഞു ആദം നബി മുതൽ, അതായത് ആദം, നൂഹ്, ഇദ്രിസ്, അതുപോലെ ജോസഫ്, നിങ്ങൾ ജോസഫ്, സുലൈമാന്, ദാവൂദ്, അങ്ങനെ 1424 പ്രവാചകന്മാർ ഞങ്ങൾക്കുണ്ട്. ഇവരൊക്കെ അവർ, അതാ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഖുർആൻ അന്ന് സൂറത്തില് നിങ്ങൾ തന്നെ വചനം വെച്ച് ഖുർആന്റെ വചനം വെച്ച് നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞു എന്നാണ്. ഓരോരോ അതായത് അവരവരുടെ ഭാഷയിൽ മാത്രമാണ് ഇതെന്തായി കൊടുത്തത്. അപ്പൊ പക്ഷെ ആത്യന്തികമായിട്ട് എല്ലാരും വിളിക്കുന്ന എല്ലാം ഈ അള്ളാഹു എന്ന് പറയുന്നതാണ്. ഇത് 1400 വർഷം മുമ്പ് അറബിയിലായ കൊണ്ട് അള്ളാഹു എന്നായി. അതിന് മുമ്പുള്ളതും ദൈവം എന്നാണ്. ഞാൻ ഇവിടുന്ന് എന്റെ ദൈവമേ എന്നെ കാക്കണേ എന്നറിയാണ്ട് ഞാൻ അള്ളാഹുവിനെയാണ് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? യഹോവ അല്ല എന്ന്, യഹോവ അല്ല എന്ന് വ്യക്തമായിട്ട് വചനം ബൈബിളിലുണ്ട്. യഹോവ അല്ലെന്ന് തന്നെ ഉണ്ട് ബൈബിളില്. ബൈബിളിൽ മോശക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാര് ആരാധിച്ച ദൈവത്തിന്റെ നാമം യഹോവ അല്ലെന്നെ ഉണ്ടത്. എന്നതുപോലെ ഒരു ഒരു വചനം ഖുർആൻ കാണിച്ചു തരട്ടെ. മാത്യു, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാർ അള്ളാഹുവിനല്ല, അള്ളാഹു എന്ന ദൈവത്തെ അല്ല ആരാധിച്ചത്. ഖുർആൻ അവർ കാണിച്ചു തരട്ടെ. മാത്യു കാണിച്ചു തരണം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദ്യം മനസ്സിലാക്കി. എന്നിട്ട് മറുപടി തെളിയിച്ചു തരാം. അതായത് മുഹമ്മദ് വരുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രവാചകന്മാർക്ക് ആർക്കും അള്ളാഹു എന്ന് നാമമുള്ള ഒരു ദൈവത്തെ അറിയില്ല എന്ന് നിങ്ങളുടെ പ്രമാണം വെച്ചിട്ട് ഞാൻ തെളിയിച്ചു തരാം. ഖുറാനും നിങ്ങളുടെ ഹദീസും ഒപ്പം വേണമെങ്കിൽ ഹദീസും വേണമെങ്കിൽ എടുത്തു തരാം. ഹദീസിന്റെ റെഫറൻസ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സൂറ 14:4 നാം നിയോഗിച്ച ഒരു ദൂതനും തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ സന്ദേശം നൽകിയിട്ടില്ല, അവർക്കത് വിവരിച്ചു കൊടുക്കാനാണ് അങ്ങനെ ചെയ്തത്. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ ഏറെ പ്രതാപിയും യുക്തിമാനവും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? 14:4 പറയുന്നു. അവിടെ വ്യാഖ്യാനിച്ചാണ്, അതായത് ഇവിടെ പറയാണ് ഒരു നിയോഗിച്ച ഒരു ദൂതനെ തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ സന്ദേശം നൽകിയിട്ടില്ല. അതായത് ഏതൊരു ദൂതനെ ഏതൊരു നാട്ടിലേക്കാണോ നിയോഗിച്ചിരിക്കുന്നത് ആ നാട്ടിലെ ഭാഷയിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ് ഇത് പറയുന്നത്. ഇതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ അങ്ങനെയെങ്കില് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കില് ഇസ്രായേലിലേക്ക് ഈസായെ വിട്ട അങ്ങോട്ട് അള്ളാഹു അറബിയിലാണോ സംസാരിച്ചത്? അറബി ഭാഷ മാത്രമല്ല ലോകത്തിലെ ഒരുപാട് ഭാഷയല്ലേ. ഇപ്പോ ഒരു എബ്രഹാമിക് ഭാഷ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഹിന്ദിയിലൊക്കെ ഒരു ഭാഷയിലൊക്കെ എന്താ പറയുക, അല്ലെ ഇംഗ്ലീഷിലേക്ക് ഗോഡ് എന്നല്ലേ പറയാ ദൈവത്തിന്, അല്ലെ ദൈവത്തിന് ഇംഗ്ലീഷ് ഗോഡ് എന്നല്ലേ പറയാ, ആണോ അല്ലയോ? ഇംഗ്ലീഷില് അറബിയിൽ അറബിയിൽ അല്ല എന്ന് പറയില്ലേ. ഹീബ്രുവിൽ എന്തെന്ന് പറയും? ആ ഹീബ്രുവിൽ എല്ലാം ഒന്ന് തന്നെയല്ലേ, മൂസയുടെ ഭാഷയില് അള്ളാഹു എന്ന് പറയുന്ന ഒരു പദം ഉണ്ടോ? ഭാഷമാരോ ദൈവം മാറോ, ഭാഷമാരോ ദൈവം മാറോ, താങ്കൾ
അല്ല, ഈസായെ നാം ഇസ്രായേലിലേക്ക് നിയോഗിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണോ? ആലു ഇമ്രാനില് ഇങ്ങനെ ഒരു ഈസായെ നാം ഇസ്രായേലിലേക്ക് നിയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കില് ആ ഇസ്രായേലില് ഈസായി പറഞ്ഞു വിട്ടിരിക്കുന്ന ഇസ്രായേലര് അല്ലെങ്കിൽ ദാവൂദിന്റെയൊക്കെ ആ ഇസ്രായേൽ ജനതർക്കിടയില് അവരുടെ എബ്രായ ഭാഷയില് ഈ അള്ളാഹു എന്നൊരു ഒരു പദം ഉണ്ടോ ആ ഭാഷയില്? അല്ല, എന്റെ ചോദ്യം മറുപടി പറയൂ. ഉണ്ടോ ഇല്ലേ? പ്രവാചകന്മാര് പോകുന്ന അവരുടെ ഭാഷകളിലേക്കാണ്, അവരുടെ ഭാഷകൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഗ്രന്ഥ അയച്ചു കൊടുത്ത്. അതിൽ അവരുടെ ദൈവത്തെ പറ്റി ഞാനല്ല പറഞ്ഞത്, 14:4 ഖുറാനിലാണ് പറഞ്ഞത്, ഞാനല്ല. അത് തന്നെയാണ് എഴുതി വെച്ച വായിക്കുക ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഇംഗ്ലീഷിൽ വരുന്നു, ഇനി ഏതെങ്കിലും ഭാഷയിലും. അപ്പൊ എന്റെ ആൻസർ പറയാം, അതുകൊണ്ട് എന്താണെന്നുള്ളതിന് ആൻസർ ആൻസർ കിട്ടും. ഇപ്പൊ ഈ മൂസയുടെയും അവരുടെ ഭാഷയില് എബ്രായ ഭാഷയില് അള്ളാഹു എന്ന് പറയുന്ന ഒരു പദം ഉണ്ടോ? അള്ളാഹു എന്ന ഒരു പദം ഉണ്ടോ? ഈ അള്ളാഹു എന്നൊരു പദം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ അങ്ങനെ ഒരു വാക്കിന് അറിയില്ല. അവർക്ക് പോലും അറിയത്തില്ലാത്തൊരു വാക്കുണ്ടെന്നിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു നാമമുള്ള ഒരു ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രവാചകർക്ക് പോലും അറിയത്തില്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രവാചകർക്ക് പോലും അറിയത്തില്ലാത്തൊരു ദൈവത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ അവർ ദൈവത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒറ്റ ഒരു കാര്യം സുന്നിയായാലും എല്ലാവർക്കും അവര് മുസ്ലിമായിട്ട് കൂട്ടാത്ത കാദിയാനികൾക്ക് പോലും അതൊരു വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യമുള്ളു, അവിടെയാണ് ക്രിസ്ത്യാനിക്ക് പരാജയം പറ്റിയിരിക്കുന്നത്. കൊല്ലം ദൈവത്തെ കുറിച്ച് ചോദിച്ചാൽ ആർക്കും വ്യക്തമായിട്ടുള്ള ഒരൊറ്റ അഭിപ്രായമില്ല. പല സഭക്കാർക്കും പല രീതിയിലാണ് അവരുടെ മറുപടി എന്ന് പറയുന്നത്. അപ്പം ഇനി സംസാരിച്ചു, ഇനി ഒന്നും പറയണമില്ല. അല്ല, ഇവിടെ ചോദിച്ച മാത്യുവോട് ചോദിച്ചത് എന്താ നിങ്ങളെ, മോശക്ക് കൊടുക്കുന്നതിന് കൊടുത്ത ബൈബിളില് മോശക്ക് മുമ്പ് വന്ന പ്രവാചകന്മാര് യഹോവയല്ല ആരാധിച്ചതെന്ന് വചനം വ്യക്തമായിട്ട് കാണിച്ചു തരാതെ പറഞ്ഞത്. അതുപോലൊരു വചനം ഖുർആന്ന് കാണിച്ചത് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാര് അള്ളാഹുവിനെ അല്ല ആരാധിച്ചതെന്ന് ഒരു വചനം കാണിച്ചു തന്നപ്പോ അതിന് കാണിച്ചത് എന്താ അറിയോ, വരുന്ന പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തത് ആ ഭാഷയിലാണ്. അതുകൊണ്ട് ആ ഭാഷയിൽ അള്ളാഹു ഇല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവുക? ഇയാളെ കണ്ടെത്തി നോക്കണം. അയാള് ഇതാണ് ചോദിച്ചത്. ഇവിടെ ചോദ്യം എന്താണ്? ഇയാൾ പറഞ്ഞ മറുപടി എന്താണ്? ചോദിച്ചതല്ലേ ഇയാൾ സ്വന്തമായിട്ട് ഒരു ഒരു ക്രിയേഷൻ ഉണ്ടാക്കുക, ഏതോ ഒരു ആയത്തിരുത്തുകാണ്ട് പറയാ പ്രവാചകന്മാർക്ക് അവിടുത്തെ ലോക്കൽ ഭാഷയിലാണ്. ഓക്കെ, അതിന് അള്ളാഹുന്നില്ലെന്ന് പറയും, അത് അറബിയല്ലേ, അപ്പൊ എങ്ങനെ ഉണ്ടായാലും അതില്? ഇത് അങ്ങനെയാണോ ചോദിച്ചത്? ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു അബ്രഹാമിനും ഇസാക്കിനും യാക്കൂബിനും യഹോവ എന്ന നാമത്തിലല്ല അറിയപ്പെട്ടു. വ്യക്തമായിട്ടാണ്, വ്യക്തമായിട്ടാണ് കൊടുക്കുന്നത്. എന്നത് പോലെ വ്യക്തമായിട്ട് ഒരു വചനം ആയത്ത് കാണിച്ചതാ, മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു എന്ന നാമത്തിലല്ല കാണിച്ച്, ഇവിടെ വന്നത് അള്ളാഹു എന്ന നാമത്തിലല്ല എന്ന് ആയത്ത് കാണിച്ചു. അത് അവിടെ കൊടുത്ത് ലോക്കിൽ അതായിരുന്നു, അതുകൊണ്ട് ഇതിൽ അള്ളാഹ് ഇല്ലല്ലോ എന്ന് അന്റെ കെട്ടുകതല്ല ഇവിടെ വേണ്ടത്, നിന്റെ നിഗമനം നിന്റെ കണ്ടെത്തലല്ല ഇവിടെ വേണ്ടത്. ഞാൻ കാണിച്ച അത് വ്യക്തമായിട്ട് തെളിവ് കാണിച്ചതാണ്. 14:4 കള്ളം ആണെന്ന് നിങ്ങൾ അപ്പൊ അംഗീകരിച്ചോ? അതൊന്നും നീ തീരുമാനിക്കണ്ട. 14 കള്ളനാണോ 18 മറ്റേ പോലീസ് ആണോ അതൊന്നും നീ തീരുമാനിക്കണ്ട. നിന്നോട് ചോദിച്ചതിന് മാത്രം മറുപടി. അതിനുള്ള വചനം ഇത് കേൾക്കാണ് ഒറ്റ കാര്യം മതി. ഈസ എന്ന് പറയുന്നു, ഈസ എന്ന് പറയുന്നത് വിശേഷ പ്രശ്നം ആവശ്യമില്ല. യഹോവ എന്ന നാമം ലോകത്ത് പരിചയപ്പെടുത്തിന്റെ മുന്നേ വന്ന പ്രവാചകന്മാരായ എബ്രാഹിമിനും ഇസ്ഹാക്കിനും യാക്കൂബിനും യഹോവ എന്ന നാമത്തിലല്ല എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ ഉള്ളതുപോലെ ഖുർആനിൽ ഒരു ആയത്ത് കാണിച്ചിട്ടാ, മുഹമ്മദ് നബിയെ നിങ്ങൾ വരുന്നതിന് മുന്നേ വന്ന പ്രവാചകന്മാര് അള്ളാഹു എന്ന നാമത്തിലല്ല എന്ന് ഖുർആൻ ആയത്ത് കാണിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നതുണ്ടോ? താങ്കൾ ഒന്ന് ഈ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യേ.
താങ്കൾ പറഞ്ഞതിന്റെ അകത്ത് ആൻസർ ഉണ്ട്. കോമൺ സെൻസിന്റെ ആവശ്യമില്ല, തെളിവാണ് വേണ്ടത്. തെളിവുണ്ടോ ബൈബിളിൽ? ഞാനിപ്പോ ബൈബിളിൽ ഒരു വചനം കാണിച്ചു തന്നു, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവം ആ യഹോവ അല്ലായിരുന്നു, ആ നാമത്തിൽ അല്ലായിരുന്നു എന്ന് ബൈബിൾ വചനം ഞാൻ കാണിച്ചു തന്നു. ഖുർആനിന്റെ ആയത്ത് കാണിച്ചതാ, മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാര് അള്ളാഹു എന്ന നാമത്തിലല്ല എന്ന് കാണിച്ചതാ, അത്രേ ഉള്ളൂ. സിമ്പിള്, അതെല്ലാം കൂടെ കഴിയുമോ? മൈക്കിൾ സംസാരിച്ചു അല്ലെ, വണ്ടി വിട്ടോ. ഇവിടെ വ്യക്തമായിട്ട് പുതിയ നിയമം തന്നെ ഉണ്ട്, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയത്. അവിടെ യഹോവ എന്ന പേരില്ല, അവിടെ മോശന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് അവരെ മൂന്ന് പേരെ മാത്രം ഉൾപ്പെടുത്തി? യഹോവയുടെ നാമ ആരുടെ യേശുവിനെ ആരാണ് മഹത്വപ്പെടുത്തിയത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയതാണ് പുതിയ നിയമത്തിൽ. അവിടെ മോശയുടെ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ട ദൈവമാണ് യഹോവ. ആ യഹോവ അല്ല മഹത്വപ്പെടുത്തിയത്. എന്നിട്ട് ഇയാൾ വന്നു ഡയലോഗ് അടിക്കുക, മുമ്പേ യഹോവ ഉണ്ട്. ഇത്രക്കെ പക്ക വചന ഉണ്ടായിട്ടാ യഹോവയായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നു. എന്ത് തള്ള തള്ളണ് മാത്യു, അതെങ്ങനെ റസാഖ്ബായി? യഹോവ പന്ത്രണ്ടാം നൂറ്റാണ്ടിലല്ലേ ബൈബിളിൽ കേറി കൂടിയത്? ഇനി മോശക്ക് എന്നെ കൊടുത്തോട്ടെ, അതേ ബൈബിളിലുള്ള കാണുന്ന അതിന് മോശക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് യഹോവ എന്ന നാമത്തിൽ അല്ലെന്ന് വചനോടുള്ളത്. റസാഖ, ഈ YHWH ആണ് ഇവര് യഹോവയെന്ന് യാഹോ എന്നൊക്കെ പറയുന്നത്. ഇവർക്ക് ഇത് എങ്ങനെ ഉച്ചരിക്കണം? അർത്ഥം പോട്ട്, അർത്ഥം നമ്മൾ ചോദിക്കുന്നില്ല, പോട്ട്, അതൊരു ഭാഗത്ത് നോക്കാം. ഇതെങ്ങനെ പറയണം, ഇതെങ്ങനെ പറയണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഇതുവരെയായിട്ട് തീരുമാനമായിട്ടില്ല. ഇനി ഇന്ന് ഈ സെക്കൻഡിൽ തീരുമാനമായ ഒന്ന് അറിഞ്ഞാൽ മതി, ഇതെങ്ങനെ പറയണം. കത്തോലിക്കർ യാഹുവേ എന്ന് പറയും, അനിൽകുമാർ അയ്യപ്പൻ ഇടക്കിടക്ക് യഹ്വഹ് എന്ന് പറയും, വർഗീസൻ സമ്മലകുടി വർഗീസും യഹ്വഹ് എന്ന് പറയും. അയ്യപ്പൻ അതെന്ന് കൊടുത്തോട്ടോ യഹ്വഹ്, അത് ഇത് എക്കാത് അത് എന്നെല്ലാം പറയും. ഒറ്റ ചോദ്യം, ഇതെങ്ങനെ? മിഷിയാന്ന് സെബാസ്റ്റ്യൻ ഇറക്കലുണ്ട്, തള്ളലുണ്ട്. ഇതെങ്ങനെ പറയണം എന്നുള്ളൊരു കാര്യത്തിൽ ഇവന്മാര് എന്തെങ്കിലും ഒരു യൂണിറ്റിയിൽ പോട്ടെ. ഇസ്ലാമിൽ പല ഇതും ഉണ്ട്, ഇപ്പം എന്താന്ന് ഷിയാളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കാദിയാനി ഉണ്ട് എന്നെല്ലാം പറയും. പക്ഷെ അള്ളാഹു എന്നുള്ളൊരു പദത്തിന്റെ മുകളിലും മുഹമ്മദ് എന്നുള്ളൊരു പദം, മുഹമ്മദിനെ പ്രവാചകനെ മാറ്റാം, അള്ളാഹു എന്നുള്ളൊരു പദത്തിന്റെ മേലെ മുസ്ലിങ്ങൾക്ക് ഒരു മാറ്റമില്ല. 1400 കൊല്ലം ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരൻ പറഞ്ഞത്, 1400 കൊല്ലം രണ്ടായിരം കൊല്ലം മുമ്പ് പോട്ട്, മോശന്റെ കാലഘട്ടം 3000 കൊല്ലത്തിലെങ്കിലും അതിന്റെ ഇങ്ങോട്ടേക്ക് ഈ YHWH എന്ന് ഇവര് പറയുന്ന ആ ഒരു പദം എങ്ങനെ ഉച്ചരിക്കണം? കാരണം ദൈവത്തെ വിളിക്കണമല്ലോ. അപ്പൊ അള്ളാഹു ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുക ദ ഗോഡ് എന്നാ കിട്ടുക. വെറും ചുമ്മാ ഗോഡല്ല, ദ ഗോഡ് എന്നാ കിട്ടുക. YHWH ഞാൻ ഇപ്പം വരെ ടൈപ്പ് ചെയ്ത് നോക്കി, അറബിയിലും ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തു, മലയാളത്തിലും ഞാൻ നോക്കി. ഇതിനെന്താണ് അർത്ഥം? അർത്ഥം പോട്ടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അർത്ഥമില്ല. ഇപ്പൊ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ നമുക്കറിയില്ല അർത്ഥം, ഇവർക്കറിയോ? അല്ലെങ്കിൽ എങ്ങനെ ഇത് ഉച്ചരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പറയണം? യഹോവ എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ യഹോശുവ എന്നാ പറയണ്ടത്, അല്ലെങ്കിൽ യഹ്വഹ് എന്നാ പറയണ്ടത്, അല്ലെങ്കിൽ യാഹ്വേ എന്നാ പറയണ്ടത്? നിങ്ങളൊരു തീരുമാനത്തിലെത്തിയ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ഈ 4 അക്ഷരം കൊണ്ട് നമ്മൾ എന്ത് വിളിച്ചാലും ആ ദൈവത്തിലോട്ടാ പോകുന്നത് നിങ്ങൾ പറയണം. പക്ഷെ അപ്പോഴും പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഈക്വലായ 3 വ്യക്തികളാണ് ക്രിസ്ത്യാനികൾക്ക് YHWH. ജൂതന്മാർക്ക് അങ്ങനെയല്ല. മോശ വിളിച്ചേരം അതിൽ 3 കോഈക്വലായ വ്യക്തികൾ ഇല്ല. അങ്ങ് മലാക്കി പ്രവാചകം വരെ അവർക്ക് കോഈക്വലായ 3 വ്യക്തികൾ ഇല്ല. ട്രിനിറ്റി ഇല്ല. ട്രിനിറ്റി പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ 325 ആ കോൺസ്റ്റന്റിന്റെ മരണക്കടക്കയിൽ പറഞ്ഞതുപോലെ മാത്രമാണ് ട്രിനിറ്റി എന്ന് പറയുന്ന സാധനം. അതിന് ട്രിനിറ്റി ഇല്ല, രണ്ടാളേ ഉള്ളൂ. 5-ാം നൂറ്റാണ്ടിൽ എങ്ങാണ്ടാണ് പരിശുദ്ധാത്മാവിനിയന്മാർ ഉണ്ടാക്കിയതെന്നാണ് പിന്നെയും പറയപ്പെടുന്നത്. അതും കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടിൽ ഇപ്പം വരുന്ന ഭൂലോക കൾട്ടുകൾ പറയുന്നത് വെസ്റ്റേൺ ക്രിസ്ത്യാനികൾക്ക് പിന്നെ പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു, ഈസ്റ്റേൺ ക്രിസ്ത്യാനികൾക്ക് പുത്രനിൽ നിന്ന് മാത്രം പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. അതിനവർ കാണിക്കുന്ന വചനം ജോൺ 16:14 അങ്ങോട്ടും. ഇതിലെല്ലാം ഒരു തീരുമാനം വന്നിട്ട് പോരെ ബാക്കി, എന്തെല്ലാം കിടക്കുന്നുണ്ട് അത്ര. YHWH എങ്ങനെ നിങ്ങൾ ഉച്ചരിക്കും? ഇതിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ഏകീകരണ രൂപം ഉണ്ടോ? യൂതന്മാരോട് ചോദിച്ചാൽ അവര് പറയും നമ്മൾക്ക് വൃത എടുക്കരുത് എന്ന് നിയമമുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയില്ല, നമ്മൾ അഡോണായി എന്ന് പറയും.
ജൂതന്മാർ ഇപ്പോഴും അഡോണായി തന്നെയാന്ന് പറയുന്നത്. അവർ YHWH അവർക്ക് അറിയില്ല, അവരത് പറയലില്ല, അവർ എഴുതലുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് ഈ ദൈവം എന്ന് പറയുന്നത് കോ ഈക്വലായ മൂന്ന് വ്യക്തികളാണ് എന്ന് നിങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പബ്ലിഷ് ചെയ്ത പുസ്തകം വരെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. കോ ഈക്വലായ മൂന്ന് ആൾക്കാരാണ് YHWH, അല്ലെങ്കിൽ യാഹ്വേ, അല്ലെങ്കിൽ ദൈവം. അതെങ്ങനെ ഉച്ചരിക്കണം? അതാണോ നിങ്ങളുടെ ഏക സത്യ ദൈവം? അത് ഏകമാകുന്നത് എങ്ങനെ? കോ ഈക്വലായ മൂന്നാള് ഒന്നാകുന്നത് എങ്ങനെ? ഒരാപ്പിളും രണ്ടാപ്പിളും മൂന്നാമത്തെ ആപ്പിളും, അത് മൂന്നും മൂന്നായിട്ട് നമ്മളെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ് ഇതൊന്നാണെന്ന് പറഞ്ഞ ഗണിത ശാസ്ത്രത്തിന് വരെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതെങ്ങനെ ഒന്നാകും? അത് ഏകമാകുന്നത് എങ്ങനെ? അള്ളാഹു ഏകനാണ്, നമ്മൾ തെളിയിക്ക. നമ്മളുടെ ഇടയിൽ തെളിവുണ്ട്, 1400 കൊല്ലാതെങ്കിൽ അങ്ങനെ നിങ്ങൾ തെളിയിക്ക്. കോയിക്കലായ മൂന്നാണ് YHWH എന്ന് അത് തെളിയിക്ക്, അല്ലെങ്കിൽ YHWH ഏകമാകുന്നത് എങ്ങനെയും നിങ്ങൾ തെളിയിക്ക്. ഇതൊക്കെയാണ് നിങ്ങൾ നമുക്ക് കേൾക്കേണ്ട കാര്യം. റാഷി ഇവിടെ പറയുന്നത് ഈ യാഹോ എന്നുള്ള നാമമൊക്കെ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയത്തില്ലാത്തത്. ഈ കാലത്ത് അതേക്കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഭയങ്കര വലിയ പാണ്ഡിത്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ ഒരു അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സാധാരണ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധി മാത്രം മതി നമുക്കിപ്പോ. അതായത് അതിന്റെ ഈ ബൈബിളിൽ യാഹോ എങ്ങനെയാണ് അതിന്റെ ഉച്ചാരണം, അപ്പൊ അതിന്റെ എബ്രായ ഭാഷയിൽ അവരെന്താണ് അതിൽ ഉച്ചരിക്കുന്നത്, അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹീബ്രു സ്ട്രോങ് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള പദങ്ങളൊക്കെ ഓരോ ഭാഷയിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ ആ ഭാഷയിൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കാവുന്നു. അപ്പോ ബാക്കിയുള്ളതിൻ്റെ അകത്ത് ഉച്ചാരണ വ്യത്യാസം വരുന്നത് മറ്റ് ട്രാൻസ്ലിറ്ററേഷനാണ്. അത് ആദ്യം മനസ്സിലാക്കാവുന്നു. അപ്പൊ മൂലഭാഷയിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ മൂലഭാഷയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹീബ്രു സ്ട്രോങ്ങില് യാഹുവേ എന്നവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അപ്പൊ എന്ത് തന്നെ ആയാലും ഇതിന്റെ കാതലായിട്ടുള്ള വിഷയം എന്താണ്? ദൈവമാണ്. ഈ ദൈവം സത്യദൈവമാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നു, അപ്പൊ നമുക്ക് ഈ ട്രിനിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന നമുക്ക് പഴയ നിയമത്തിലേക്ക് ഇവിടെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഉണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ട്രിനിറ്റി ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ട് നമുക്ക് ഈ ട്രിനിറ്റിയിൽ നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് ഇത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലോജിക്ക് നമുക്ക് മാത്രം ഒന്നെടുക്കാം. ഇതിൽ നമുക്ക് പിതാവിനെയും പുത്രനെ എടുക്കാം, സോറി പിതാവിനെയും പരിശുദ്ധാത്മാവിനെ എടുക്കാം. ഈ പുത്രനെ നമുക്ക് മാറ്റി നിർത്താം. മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ ട്രിനിറ്റി എങ്ങനെയാണ് ഏകത്വമാകുന്ന ആളുകളോട്, അപ്പൊ നമുക്ക് പഴയ നിയമത്തിലെ ദൈവം ഏകമാണോ നമ്മൾ ചോദിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ നിയമത്തില് ഈ റാഷിക്ക് പഴയ നിയമത്തിൽ അപ്പൊ ഏകത്വം അല്ല എന്നൊരു വാദമുണ്ടോ? ഏകൻ എന്നാണോ ചോദിച്ചത് അതോ ഏകത്വം എന്നുള്ളതാണോ ചോദിച്ചത്? ആ പഴയ നിയമം ഏകനാണോ? ക്രൈസ്തവര് പറയുന്നത് അല്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കുമ്പോൾ രണ്ട് യഹോവ ഉണ്ട്. ഒന്ന് നമ്മുടെ സോദോം ഗൊമോറിന്റെ കേസിന്റെ അവിടെ നിങ്ങൾ വായിച്ചു കാണാലോ. ഇതൊന്നും അല്ല ചോദിച്ചത്, പഴയ നിയമത്തില് രണ്ട് യഹോവ ഉള്ളതായിട്ടാണ് വായിക്കുന്നത്. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വാദം. അല്ല റെജി തോമസ് അല്ലല്ലോ എന്തായിരുന്നു ഭഗത് ഭായി. ആയിക്കോട്ടെ, ഇതൊന്നും എന്റെ ചോദ്യം, എന്റെ ചോദ്യത്തിന് മറുപടി പറയും. എന്റെ ചോദ്യം, നിങ്ങൾക്ക് പഴയ നിയമത്തില് ഏകദൈവം അല്ല എന്ന് നിങ്ങൾക്ക് ഒരു വാദമുണ്ടോ? പറയാൻ ഏകദൈവം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവിടെ രണ്ട് യഹോവ ഉള്ളതായിട്ടും സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാളെയും കാണും. നിങ്ങൾക്കും ഇതേ കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഇല്ല എന്നുള്ളത് വ്യക്തമായി. രണ്ട് യഹോവ ഉണ്ടെന്ന് ഞാൻ പറയട്ടെ ഒന്ന്. ആയിക്കോട്ടെ, താങ്കൾ ഞങ്ങൾക്ക് വ്യക്തത ഇല്ലാന്ന് പറയരുത്. ഓക്കെ ഓക്കെ, ബൈബിളിൽ രണ്ട് യഹോവ ഉണ്ട് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു, പക്ഷെ ഏകദൈവമാണെന്ന് മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പൊ വ്യക്തത ഇല്ലാത്തത് ഞങ്ങൾക്കല്ല, ബൈബിളിനാണ് ഞങ്ങളെ. ഓക്കെ ഓക്കെ, ആ അപ്പം ഈ ഭഗത് ഭായിയുടെ ഇങ്ങനെ ഒരു വാദം, ഇത് ഭഗത് ഭായിക്ക് മാത്രമേ ഉള്ളൂ ബൈബിളിൽ അങ്ങനെ രണ്ട് യാഹുവ എന്ന് പറയുന്ന ഒരു ദൈവം ഉള്ളതായിട്ട് ബൈബിളിൽ അങ്ങനെ ഒരു വാദം ബൈബിളിനില്ല. ഓക്കെ, ഇനി ഇവര് വാദിക്കുന്നത് പോലെ യഹോവ ഏക സത്യ ദൈവമായാലും യഹോവ എന്ന പേരായാലും ശരി, യഹോവ ആയാലും ശരി, യഹോഷു ആയാലും ശരി, YHWH ആയാലും ശരി, യോദ് ഹേ ബാബ് ഹേ ആയാലും ശരി, ഈ കർത്താവ് ആയാലും ശരി, യേശു ആയാലും ശരി, ജീസസ് ആയാലും ശരി. ഇവിടെ ഇവരെ ബൈബിളില് ഒരു പ്രവചനമുണ്ട്, സഫന്യ പ്രവാചകന്റെ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്തോ ആകട്ടെ, എന്തോ നാമം വിളിച്ച് അപേക്ഷിച്ചാലും കുഴപ്പമില്ല, ഈ പ്രവാചകന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളത്.
അന്നാളിൽ ശ്രദ്ധിച്ചു കേട്ടോളി സലാംബായി, അന്നാളിൽ ജനങ്ങൾക്കെല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനും ദൈവത്തെ സേവിക്കാനും അവരുടെ ഭാഷ ശുദ്ധമായ ഭാഷയിലേക്ക് പുനഃസ്ഥാപിക്കും എന്നൊരു പ്രവചനം ഇവരുടെ ബൈബിളുണ്ട്. അതിന്റെ റഫറൻസ് അവൻ പോയി മെസ്സി മുങ്ങില്ലേ അവൻ പോവും. അതിന്റെ റഫറൻസ് നമ്പർ സെഫന്യാവിന്റെ 3:6 3:9 ആ പ്രവചനത്തിലുള്ളത് ഇവർ പറഞ്ഞ മാതിരി ജഹോവ ആട്ടെ, യഹോവ ആട്ടെ, സർവശക്തനാട്ടെ, ഏൽ ശ്രദ്ധായി ആട്ടെ, ഏൽ എലോഹി ആട്ടെ, എന്ത് കുന്തോ ആകട്ടെ, ഈ പ്രവാചകന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കെല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് നിന്ന് ദൈവത്തെ വിളിക്കാൻ വിളിച്ച് പ്രാർത്ഥിക്കാനും അവരെ സേവിക്കാനും ജനങ്ങൾക്ക് ശുദ്ധമായ ഭാഷയിലേക്ക് പുനഃസ്ഥാപിക്കുമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അവിടെ ഓൾറെഡി ഉള്ളതിലേക്കാണ് മാറ്റി പുനഃസ്ഥാപിക്കണം അല്ലെ, പുതിയൊരു ഭാഷ കൊടുക്കില്ല, അവിടെ ഉണ്ടായിരുന്ന ഭാഷയിലേക്ക് ചേഞ്ച് ചെയ്യാണ്. 1500 പേരിൽ പൊളിച്ചിട്ടുണ്ടായിരിക്കാം, അതൊക്കെ അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. എന്നാലും എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ട് ഒരു ഭാഷയിലേക്ക്, ആ ഭാഷ ശുദ്ധമായ ഭാഷയിലേക്ക് ചേഞ്ച് ചെയ്യണം, പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്നൊരു പ്രവചനം അവിടെ ഉണ്ടാകുമ്പോൾ ഇവർ ഇപ്പോഴും കിടന്നാണ് പറയുകയാണ് യഹോവയാണ്, യഹോവയാണ്, ജഹോവാണ്, YHWH ആണ്, കുന്താണ്, കൊടച്ചക്കരാണ്. അവൻ പോയി, അവൻ മുങ്ങി. എന്താ ഇതൊന്നും കേൾക്കാൻ നിൽക്കൂല, അവൻ മുങ്ങും. കാരണം അവനക്ക് ഒന്നും മറുപടി ചെയ്തില്ലൊന്നും. ആദം അലൈഹിസ്സലാം പിന്നെ സ്വർഗത്തിൽ വെച്ചുണ്ടായ ആ അബദ്ധത്തിന് 400 വർഷം പൊറുക്കലിനെ തേടിയതായിട്ട് ഹദീസിൽ കാണാം. അസ്തഗ്ഫിറുല്ലാ എന്നാ പറയാ എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു എന്ന പദപ്രയോഗം അദ്ദേഹം നടത്തിയതായിട്ട് കാണും. ഒന്ന്, രണ്ടാമത്തേത് അത് ഹദീസിലാണ്. രണ്ടാമത്തേത് പിന്നെ ഹാബീൽ ഖാബീൽ വിഷയുണ്ടായ സന്ദർഭത്തിൽ വത്തലു അലൈഹു നബാബിനെ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനം ഫതഖബ്ബല മിൻ അഹദിഹിമ വലം യതഖബ്ബൽ മിൻ അൽആഖരി ഖാല ലഖ്തുലന്നക ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഹാബീൽ ഖാബീലിനോട് പറയാ, അള്ളാഹു സ്വീകരിക്കുക തക്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഖുർആനിലുള്ള വചനാണ് എന്ന് പറഞ്ഞാൽ ഹാബീല് പിന്നെ അവിടെ അള്ളാഹു എന്നൊരു പദപ്രയോഗം നടത്തിയതായിട്ട് ഖുർആനിലുണ്ട്. ഇവര് ആദമും ഈ പിന്നെ ഹാബീലും ഒന്നും നടത്തിയത് ശരിയല്ല, അത് കളവ് എഴുതി വെച്ചതാണ് എന്നൊക്കെ വാദിക്കുകയാണെങ്കിൽ, വാദിക്കാൻ അവർക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ, അവരവിടെ ചെയ്യേണ്ടത് ഇതേപോലെ, ഇതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും നബി തങ്ങളിലൂടെ വന്നിട്ടുള്ള ഖുർആനിലുമൊക്കെയാണല്ലോ ഈ രേഖ ഉള്ളത്, ഈ രണ്ട് രേഖ എന്നതുപോലെ ആദാം, നോഹ, ശേത്ത് തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാര് ഉൾപ്പെടെയുള്ള പല ആളുകളും ദൈവത്തെ ആദാം കണ്ടിട്ടുണ്ട്, പിന്നെ ഏതാൻ തോട്ടത്തിൽ വെച്ച് കണ്ടിട്ടുള്ള കാര്യമൊക്കെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അവരൊക്കെ പിന്നെ ദൈവത്തെ വിളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയാൻ മറ്റുള്ളവരോട് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കുണ്ടാവുമല്ലോ, ആ വാക്ക് യേശു പറഞ്ഞ ഒരു വാക്കുണ്ടാവും. യേശു പറയണം എന്ത്, പിന്നെ ആദാം ഇങ്ങനെ സംസാരിച്ചു, ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ശേത്ത് ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരണങ്ങൾ ഉണ്ടാവും. ആ വിവരണത്തിൽ ദൈവത്തിനെ ഉപയോഗിച്ചിട്ടുള്ള പദം എന്താണ്, യഹോവാണോ, അതിന്റെ തെളിവ് തരണം. അപ്പൊ അങ്ങനത്തെ തെളിവാണ് ഇവര് നമുക്ക് കൊണ്ടുവരേണ്ടത്, നമ്മൾ അതാണ് അവരോട് ചോദിക്കേണ്ടതും. അപ്പോ യേശു ആണല്ലോ ഇവരുടെ പിന്നെ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ആള്, അതുകൊണ്ട് മുൻകാലത്തുള്ള ആളുകളുടെ കഥയൊക്കെ പറയുന്ന ബൈബിളാണ് എന്നുള്ള നിലക്ക് അപ്പൊ യേശു പഠിപ്പിച്ച ഒരു വാക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരെ ദൈവത്തെ എങ്ങനെയാണ് വിളിക്കേണ്ടത്, അപ്പോ ദൈവത്തിന്റെ പേരെന്താണ് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഉണ്ടാവണം. ആ പദപ്രയോഗം ദൈവത്തിന്റെ പേര് എന്താണ് എന്ന് യേശു പഠിപ്പിച്ച ഒരു വചനം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കൃത്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള പിന്നെ ആദം അലൈഹിസ്സലാം മുതൽ തന്നെ അള്ളാഹു എന്ന പദപ്രയോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന
ഒരു ഹദീസും ഒരു ഖുർആനുമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. എന്നതുപോലെ പിന്നെ യേശു പറഞ്ഞിട്ടുള്ള ഈ ദൈവത്തിൻ്റെ പേര് പറയുന്ന ഒരു വചനം അവർ നമുക്ക് കൊണ്ടുവന്നത് കാണിച്ചിരുന്നു. ഈ ദൈവത്തിന് അതായത് യഹോവ, യഹോവ എന്നാണെങ്കിൽ യഹോവ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ പേര് ഉപയോഗിച്ചിട്ടുള്ള ഒരു വചനം കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു യഹോവ എന്ന നാമം മോശക്ക് മുന്നിലല്ലോ ഉണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ തെളിയിച്ചാരാ ബൈബിളിൽ നിന്ന് തന്നെ. അതായത് അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും യഹോവ എന്ന നാമത്തിലല്ല പ്രതീക്ഷപ്പെട്ടതെന്നും അങ്ങനത്തെ ഒരു ദൈവത്തെ ഇവർ മൂന്ന് പേർക്കും അറിയില്ല എന്ന് ഞാൻ തെളിയിച്ചേരാ, വചനം തരാം എന്ന് പറഞ്ഞു. എന്നാല് നബിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാര് അള്ളാഹു അല്ല എന്ന് നിനക്ക് ഖുർആനിൽ ആയത്തിൽ തരാൻ പറ്റുമോ എന്ന് വെച്ചു. അതിനവൻ തരുന്ന അവൻ പറഞ്ഞ അതിന് തന്ന മറുപടി എന്താ വെച്ചാല് പിന്നെ ഏത് രാജ്യത്തിലാണോ നബിയാകുന്നത് ആ രാജ്യത്തിലെ ലോക്കൽ ഭാഷയിലാണല്ലോ അവർക്ക് ഗ്രന്ഥം കൊടുക്കല്. അപ്പൊ അറബിലുണ്ടായിരുന്ന അള്ളാഹു എന്ന അതിലുണ്ടാവോ എന്താണ് അവന്റെ വാദം, സ്വയംവാദം. അങ്ങനൊരു വാദം അവൻ കൊണ്ടുവരികയാണ്. എന്നിട്ടവൻ പറയാ ഇല്ല ഇല്ല അങ്ങനെ വിളിച്ചില്ല എന്ന്. തെളിവെന്താണ്? ഇവര് അവിടുത്തെ ലോക്കൽ ഭാഷയിലാണ് സംസാരിച്ചത്, അതുകൊണ്ട് അള്ളാഹുന്ന് ഉണ്ടാവൂല എന്ന് ഇവൻ തീരുമാനിക്കാം. ഞാൻ അങ്ങനല്ലേ വേണ്ടത്. ബൈബിളിലുള്ളതുപോലെ മോശയ്ക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും യഹോവ എന്ന നാമത്തിലല്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ടുണ്ട്. എന്നതുപോലെ ഖുർആനിലൊരു വചനം കാണിച്ചതാ മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാര് ഇനിയും പ്രവാചകന്മാര് അള്ളാഹു എന്നല്ല എന്ന് കാണിച്ചതാ എന്ന് ചോദിച്ചിട്ട് അവർക്ക് മറുപടി ഇല്ല.